അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി ഫായിസീന ബിറിള്ളാഹ്. അമ്മാ ബഅദ്. 28/10/2022 വെള്ളിയാഴ്ചത്തേക്ക് ഉമ്മാൻ ഔഖാഫ് തയ്യാറാക്കിയ ജുമാ ഖുതുബയുടെ മലയാള ഭാഷ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മസ്കത്ത് ഡിസ്കസം. അത്തഅന്നി ബില്ലാഹ്, അള്ളാഹുവിനോട് അവധാനത എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അത്തഅന്നി മിനല്ലാഹ്, അത്തഅന്നി മിനല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ നഫ്സ്, നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ സത്വം, അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് മറ്റൊന്നിനുമില്ലാത്ത വലിയ സ്ഥാനവും പ്രത്യേകതയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ അടുത്ത് നിൽക്കുന്ന ആ രംഗം ഒന്നോർത്തു നോക്കൂ. എന്നിട്ട് കഅബയോട് റസൂല് പറയുകയാണ്, നീ എത്ര നല്ലവനാ, നല്ലതാണ് നീ, എത്ര നല്ലതാണ്. നിന്റെ ഗന്ധം എത്ര സൗന്ദര്യമുള്ളതാണ്, സുഗന്ധമുള്ളതാണ്. നീ എത്ര മഹത്വമുള്ളതാണ്. നിന്റെ ബഹുമാനം എത്ര വലുതാണ്. വല്ലദീ നഫ്സ് മുഹമ്മദിൻ ബിയദി, മുഹമ്മദിൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം, അഥവാ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലഹുറുമത്തിൽ മുഅ്മിനി, മുഅ്മിനിൻ്റെ, മുഅ്മിനിനുള്ള ആദരവ്, ബഹുമാനം. അവ മുഹറുമത്തിൻ അൻദല്ലാഹി മിൻകി, നിന്നെക്കാളും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നെക്കാളും അള്ളാഹുവിന് ഏറ്റവും ഹുറുമത്തുള്ളത്, ഏറ്റവും ബഹുമാനമുള്ളത് അത് മുഅ്മിനിനാണ്. മുഅ്മിനിനോടുള്ള ഹുറുമത്താണ് നിന്നോടുള്ള ഹുറുമത്തിനേക്കാൾ വലുത്. ഇതാണ് നഫ്സിൻ്റെ അവസ്ഥ. അതാണ് അള്ളാഹുവിൻ്റെ അടുത്ത് നഫ്സിന്, നമ്മുടെ ശരീരത്തിനുള്ള സ്ഥാനം. അതുകൊണ്ട് ആ നഫ്സിനെ സൂക്ഷിക്കുക, സംരക്ഷിക്കുക, അത് വലിയ ഉത്തരവാദിത്തമാണ്. വലിയ അള്ളാഹുവിനോട് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന വലിയ ആരാധനകളിൽപ്പെട്ടതുമാണ്. അതിനെ നഷ്ടപ്പെടുത്തി കളയുക, അതിനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് വിരോധിതമായ കാര്യങ്ങളിൽ വളരെ മ്ലേച്ഛമായതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോടും നമ്മുടെ മുമ്പുള്ള ജനതയോടും നിർബന്ധമായും പറഞ്ഞ ഒന്നാണ്, അന്നഹു മൻ ഖത്ല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്. ആരെങ്കിലും ഒരാൾ ഒരു നഫ്സിനെ മറ്റൊരു നഫ്സിന് പകരമായിട്ടല്ലാതെ, അല്ലെങ്കിൽ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്നതിനല്ലാതെ, ഫസാദിനെ നേരിടാനല്ലാതെ ഒരു നഫ്സിനെ ഒരാൾ അന്യായമായി കൊല ചെയ്താൽ, ഫകഅന്നമാ ഖത്ല അന്നാസ ജമീഅ, മുഴുവൻ ജനങ്ങളെയും കൊല ചെയ്തതുപോലെയാണ്. വമൻ അഹ്യാഹ, ആ നഫ്സിനെ ആരെങ്കിലും ജീവൻ നൽകിയാൽ, ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅ, ജനങ്ങളെ മുഴുവനും ജീവിപ്പിച്ചതുപോലെയാണ് എന്ന്. അപ്പോൾ നഫ്സിന് ഇത്രയും വലിയ സ്ഥാനവും മഹത്വമൊക്കെ ഉണ്ടെങ്കിൽ, ആ നഫ്സിൽ മനുഷ്യന് ഇഷ്ടമുള്ള മാതിരി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നഫ്സാണെങ്കിൽ പോലും അവന് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നഫ്സിനോട് നിർബന്ധമായും ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളും അനുവദനീയമായ കാര്യങ്ങളും അതിൽ നിഷിദ്ധമായ കാര്യങ്ങളും അനുവദനീയമല്ലാത്ത കാര്യങ്ങളും ഒക്കെ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എല്ലാ കാലത്തും എല്ലാ ദേശത്തുമുള്ള മനുഷ്യന്മാരെ അഭിസംബോധന ചെയ്ത് അള്ളാഹു പറയുന്നില്ലേ, വല തുൽഖൂബി ഐദീക്കും ഇലത്തഹലുക്ക, നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കരുത് എന്ന് പറയുന്നില്ലേ. എന്നിട്ട് പറയുന്നു, വ അഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യണം. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹു അല്ലേ നമ്മോട് പറയുന്നത്, വല തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ സ്വയം കൊന്നുകളയരുത്. ഇന്നല്ലാഹു കാന ബികും റഹീമ, നിങ്ങളോട് അള്ളാഹു ഏറെ കാരുണ്യമുള്ളവൻ തന്നെയാണ് തീർച്ച. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്നേഹം ഉദ്ദേശിക്കുന്ന ആളുകൾ, അവര് ഇഹ്സാനുള്ളവരായിരിക്കണം, നന്മയുള്ളവരായിരിക്കണം, നന്മ ചെയ്യുന്നവരിൽ ഉൾപ്പെടണം. നന്മ ചെയ്യുക എന്നുള്ളതിൽ പെട്ടതാണ്, ഉപകാരം ചെയ്യുക എന്നതിൽ പെട്ടതാണ്.
നമ്മുടെ നഫ്സിനെ ഹലാക്കിൽ കൊണ്ടായി കൊണ്ടുപോകാതെ നാശത്തിലേക്ക് തള്ളിയിടാതിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, അള്ളാഹുവിൻ്റെ ഇബാദകളെ, അടിമകളെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ നഫ്സിനെ നാശത്തിലേക്ക് കൊണ്ടിടുന്നതല്ലേ എന്ത് ഭ്രാന്തമായ സ്പീഡിൽ, ഭ്രാന്തമായ വേഗതയിൽ വാഹനങ്ങളൊക്കെ ഓടിച്ചു പോവുക എന്നുള്ളത്. ആ വേഗത ഏതെങ്കിലും ഒരു നിയമം അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി അത് അംഗീകരിക്കുമോ, സ്വീകരിക്കുമോ? അതേപോലെ നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരിക്കെ, അല്ലെങ്കിൽ അതുപോലെയുള്ള നാർക്കോട്ടിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട്, മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത്, വാഹനം ഓടിക്കുക എന്നുള്ളത് ഇതുപോലെ നാശത്തിലേക്ക് നമ്മുടെ നഫ്സിനെ കൊണ്ടുപോയിടുകയല്ലേ? അള്ളാഹു കാവൽ, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന അവസരത്തിൽ, വാഹനം ഓടിക്കുന്ന അവസരത്തിൽ ടെലഫോൺ യൂസ് ചെയ്യുക, ടെലഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ ടെലഫോണിൽ മെസ്സേജ് അയക്കുക, അതിൽ കളിക്കുക, അതൊക്കെ നാശത്തിലേക്ക് നമ്മുടെ നഫ്സിനെ കൊണ്ടെത്തിക്കുന്നതല്ലേ? അതേപോലെ നമുക്ക് കഴിയാത്തൊരു പണി നമ്മുടെ നഫ്സിനെ ഏൽപ്പിക്കുക എന്നുള്ളതും നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാ. ചില ആളുകൾ വളരെ ക്ഷീണിതനായിരിക്കും, അവൻ ഏകദേശം പകുതി ഉറക്കിലായിരിക്കും, അപ്പോഴും പോയിട്ട് ഡ്രൈവ് ചെയ്യും. അതേപോലെ ചില ആളുകൾ അതൊക്കെ വലിയ നാശമാണ്. അതേപോലെ നമുക്ക് ചിലപ്പോൾ നമ്മളോടിങ്ങനെ പറയും, നഫ്സ്, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ പിന്നെ ഫോൺ ഉപയോഗിക്കാനൊക്കെ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇത്രയും സ്പീഡിൽ, ഇത്രയും ധൃതി, പിന്നെ വേഗതയിൽ ഓട്ടുവാനൊക്കെ ഇവിടെ സാധ്യമാണ്, വണ്ടി ഓട്ടാൻ പറ്റും, കാരണം റോട്ടിൽ തിരക്കൊന്നുമില്ലല്ലോ. ഇതുപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ നഫ്സിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു വസ്വാസം ഇങ്ങനെ ഉണ്ടാക്കി തരും. നമ്മുടെ നഫ്സ് എന്ന് പറഞ്ഞാൽ അല്ല, അമ്മാറത്ത് ബിസ്സു ചീത്തയെ കൽപ്പിക്കൊള്ളും. എന്താ പറയുക, കണ്ടോ വഴിയൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്, നമ്മുടെ റോഡൊക്കെ ആകെ കാലിയാണ്, എന്നിട്ട് അങ്ങ് സ്പീഡിൽ പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ സ്പീഡിൽ, ആ ധൃതിയിൽ പോയത് കാരണത്താൽ മറ്റൊരു വാഹനവുമായി ഇടിച്ചത്, അല്ലെങ്കിൽ വേറെ ഒരു ലോറിയുടെ പിന്നിലെ ട്രെയിലറിൻ്റെ താഴത്ത് പോയിട്ട് പിന്നെ കുടുങ്ങിയത്, അല്ലെങ്കിൽ നേരെ റോട്ടിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീണ് വണ്ടി മറിഞ്ഞ് പല മടക്കുകളായി മറിഞ്ഞ് പോയത്, എന്നിട്ട് എന്തുണ്ടാവുക, അവൻ ഇതുവരെ അവനൊരു ഉണ്മയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവനൊരു അടയാളം മാത്രമായി, അഥവാ അവനിനി പറയാനേ ഉള്ളൂ, കാണാനില്ലാത്തൊരവസ്ഥയിലെത്തി. അവന് അറബിയിൽ പറഞ്ഞാൽ കാനയുടെ ഖബറായി എന്ന് പറഞ്ഞു, അഥവാ ഇനി ചരിത്രമായി മാറിയവൻ ഈ ഒരു കാരണത്താൽ. അതുകൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം ഉണ്ടായത് ഇതൊക്കെ ചെയ്തുകൊണ്ട്? നമ്മൾ രാത്രിയും പകലും ഇല്ലാതെ ദുഃഖിച്ചിരിക്കുന്ന മാതാവും പിതാവും, തൻ്റെ ഭർത്താവ് മടങ്ങി വരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ഭാര്യ, എന്നിട്ട് ആ ഭാര്യയുടെ അടുത്തേക്ക് കഫനിൽ പൊതിഞ്ഞ മയ്യത്തുമായിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, അവരെ യത്തീമുകളാക്കി നമ്മൾ ഒഴിവാക്കി. അങ്ങനെ അതുമാത്രമല്ല, അവർക്ക് ഒരു വാപ്പാൻ്റെ സ്നേഹവും വാപ്പാൻ്റെ കരുത്തും സഹായവും കിട്ടാതെ പോയി. എന്തോ നല്ല എത്ര നല്ല ആരോഗ്യവും കഴിവുകളൊക്കെ ആയിരുന്നു, ഈ ഉമ്മത്തിന് ഈ സമൂഹത്തിന് ഉപകാരപ്പെടേണ്ടതായിരുന്നില്ലേ? അതൊക്കെ വെറുതെ ധൂളികളായി പോയില്ല. ഇങ്ങനെ ഈ അപകടങ്ങൾക്ക് ഇരയായിത്തീരുന്ന അധിക പേരും യുവാക്കളാണ്. ആ യുവാക്കളിൽ നിന്ന് ഈ ഉമ്മത്ത് വലിയ പ്രതീക്ഷയാണ്. അവർ ഇവിടെ പണിയെടുക്കണം, അവരിവിടെ ഉൽപ്പാദിപ്പിക്കണം, അതൊക്കെ വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്ന ആ യുവാക്കളാണ് മരണപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ അവരാണ് പിന്നെ വൈകല്യങ്ങൾ ബാധിച്ച് ഒന്നിനും കഴിയാതെ ഈ അതിശക്തമായ അതിശക്തമായിട്ട് അതിക്രമങ്ങൾക്ക് ഇരയായി തീർന്നിരിക്കുന്നത് അവരെ.
എന്നിട്ട് അവർ ഇപ്പോൾ കിടപ്പിലാണ്. അവർക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാൻ വയ്യ. വേറൊരാളുടെ സഹായമില്ലാതെ കുടിക്കാനോ കഴിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റുന്നില്ല. സ്വന്തമായ കാര്യങ്ങൾ നോക്കി നടത്താൻ, ജോലി ചെയ്യാൻ ഒന്നും പറ്റുന്നില്ല. എല്ലാറ്റിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നു. അതിനെ അള്ളാഹു പറഞ്ഞതുപോലെ ദാലിക ബിമ ഖദ്ദമത് ഐദീകും വ അന്നല്ലാഹ ലൈസ ബിളല്ലാമിൽ അബിദ്. ഇതൊക്കെ നിങ്ങളുടെ കൈകൾ ചെയ്തത് നിമിത്തമാണ്. നിങ്ങൾ മുമ്പ് ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമാണിതൊക്കെ. അള്ളാഹു തൻ്റെ അടിമകളെ ഒരിക്കലും അക്രമിക്കുന്നവനല്ല. തീർച്ച മനുഷ്യന്മാരി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ സ്വന്തം നഫ്സിൽ മാത്രമല്ല ഇതിൻ്റെ പ്രയാസം നിൽക്കുന്നത്, ഇതിൻ്റെ ബുദ്ധിമുട്ട് നിൽക്കുന്നത്. മറ്റുള്ളവരിലേക്ക് കൂടി അതിൻ്റെ പ്രയാസങ്ങൾ പോകുന്നു. ഇവരുടെ ഈ അതിക്രമത്തിൻ്റെ അതിൻ്റെ ഫലമായി ഇരയായി തീരുന്നത് അവൻ്റെ കൂടെ ആ കാറിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരും കൂടിയാണ്. നമ്മളത്ര കേട്ടിട്ടുണ്ട്, ഒരു കാറപകടത്തിൽ ഒരു കുടുംബം മൊത്തം അങ്ങ് പോയി, അല്ലെങ്കിൽ ഒരു വീട് പിന്നീട് പൂട്ടിയിടേണ്ടി വന്നു. ആ വീട്ടിൽ കുറച്ചു മുമ്പ് ചെറിയ കുട്ടികളുണ്ടായിരുന്നു, വലിയവരുണ്ടായിരുന്നു, അങ്ങനെ കുടുംബത്തിൽപ്പെട്ട പല ആളുകളും. അതേപോലെ തന്നെ ഈ ഭ്രാന്തമായ വേഗതയിൽ വണ്ടി ഓട്ടിപ്പോകുന്ന എത്രയെത്ര ഡ്രൈവർമാർ, അവർ ഇടത്തോട്ടും വലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ ആരെക്കുറിച്ചും ആലോചിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് പോകുമ്പോൾ ഒരു നിരപരാധിയായ ഒരാൾ തൻ്റെ കുടുംബത്തെ കാത്തു നിൽക്കുന്ന ഒരാളെ പോയിട്ട് ഇടിക്കുകയും അയാളുടെ ജീവന് അത് ഭീഷണിയായിത്തീരുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ മരണപ്പെടുകയും ചെയ്യുന്നു, അതിൻ്റെ ഇരയായിത്തീരുന്നു. ഈ വണ്ടി ഓട്ടുന്ന ആൾക്ക് ഒരുപക്ഷെ അവൻ്റെ നഫ്സ് വളരെ വില കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അതിന് എന്ത് സംഭവിച്ചാലും വേണ്ട എന്നാണ് അയാളുടെ മനസ്സിലെങ്കിൽ പോലും, എന്തിന് മറ്റുള്ളവരുടെ മനസ്സ് നഫ്സുകളെയും ഇതുപോലെ വില കുറഞ്ഞു കാണുന്നു? ഇതൊക്കെ തന്നെയല്ലേ ബുദ്ധിമുട്ടാവുകയും മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വജിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് മുസ്ലിങ്ങൾ. മറ്റുള്ള മുസ്ലിങ്ങളൊക്കെ ഇവൻ്റെ കയ്യിൽ നിന്നും ഇവൻ്റെ നാവിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് മുസ്ലിം എന്ന് റസൂലുള്ള പറഞ്ഞില്ലേ. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വീണ്ടും കേൾക്കാം. ലഖദ് ജാഅക്കും റസൂലു മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാഅനിത്തു. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇതാ ഒരു റസൂല് വന്നിരിക്കുന്നു, അസീസുൻ അലൈഹി മാഅനിത്തു. നിങ്ങൾ പ്രയാസപ്പെടുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവർക്ക് വളരെ പ്രയാസമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളിൽ വലിയ താല്പര്യമുള്ളവന്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് വളരെ കാരുണ്യവും വളരെ കൃപയുമുള്ളവന്. അതെ, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് കാരുണ്യമുള്ളവന് കൃപയുള്ളവരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ കാർ ഓടിക്കുന്നവർക്ക്, വിമാനം പറത്തുന്നവർക്ക്, ട്രെയിന് ഓടിക്കുന്നവർക്ക്, കപ്പൽ ഓടിക്കുന്നവർക്കൊക്കെ ഈ കാലത്തും അവർക്കൊക്കെ പറ്റിയ ഉപദേശവും പഠനങ്ങളും അധ്യാപനങ്ങളുമൊക്കെ റസൂല് നൽകിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിക്കുമ്പോൾ, യാത്ര പോകുമ്പോൾ കൂടി ഉണ്ടാകുന്ന ആളുകളോട് ഇങ്ങനെ വിളിച്ചു പറയും, കൈയുയർത്തിയിട്ട് ഇങ്ങനെ പറയും, അസ്സക്കീനത്ത് സക്കീന, സാവകാശം കേട്ടോ, സമാധാനത്തോടെ പോകണട്ടോ, ധൃതി പിടിച്ചു പോകണ്ട. കുതിരയെ അല്ലെങ്കിൽ ഒട്ടകത്തെ നയിക്കുമ്പോൾ അവരോട് പറയുന്നതാണ് അസ്സക്കീനത്ത് സക്കീന. ഇതാണ് ട്രാഫിക് നിയമങ്ങൾ. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ട്രാഫിക് നിയമങ്ങൾ. ഈ രണ്ട് കലിമത്തിൽ അതെല്ലാം വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കലിമത്തുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം അങ്ങനെയായിരുന്നു. ചെറിയ സംസാരത്തിൽ വലിയ അർത്ഥങ്ങൾ ഉണ്ടാകുന്നവർ, വളരെ
ചെറിയ അള്ളാഹു സുബ്ഹാനഹുവതാല നൽകിയ വലിയൊരു സ്ഥാനം. ഈ അവദാനത അത് ഇബാദുർ റഹ്മാനിൻ്റെ വിശേഷണമാണ്. അവർ യംശൂന അലൽ അർളി ഹൗന, വളരെ അവദാനതയോടുകൂടി നിസ്സാരരായിട്ടാണ് അവർ ഭൂമിയിലൂടെ നടക്കുക. അത് അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമാണ്. ഇത് അള്ളാഹും റസൂലും ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. അൽ ഹിൽമു വൽ അന, ഒരു സഹാബിയോട് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഫീക ഹസ്ലതൈൻ, നിങ്ങളിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്. യുഹിബ്ബുഹും അല്ലാഹു റസൂലും, അല്ലാഹുവും അവൻ്റെ റസൂലും ആ രണ്ട് സ്വഭാവം ഇഷ്ടപ്പെടുന്നു. ഏതാണ് ആ രണ്ട് സ്വഭാവം? അൽ ഹിൽ വൽ അന, അൽ ഹിൽ സഹനം ക്ഷമ, വൽ അനാത് അവദാനത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിയിൽപ്പെട്ടതായിരുന്നു അത്. റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തഅന്നി മിനല്ലാഹ്, അവദാനതയോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്, സാവകാശത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിൽ നിന്നുള്ള ഇൽഹാമാണത്. വൽ അജലത്തു മിനശ്ശൈത്താൻ, ധൃതിയിൽ ചെയ്യുക എന്നുള്ളത് ഷെയ്ത്താനിൽ നിന്നുള്ള വസ്വാസാണ്. വൽ അജലത്തു മിനശ്ശൈത്താൻ, അത് ഷെയ്ത്താൻ തരുന്ന പൈശാചികമായ വസ്വാസാണ് ഏതൊരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുക എന്നുള്ളത്. സാവകാശത്തിൽ അവദാനതയോടെ ചെയ്യുക എന്നതാണ് അള്ളാഹുവിൽ നിന്ന് മലക്കുകളിലൂടെ നമുക്ക് കിട്ടുന്ന ഇൽഹാം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ സ്വീകരിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.